ഹലോ കൂട്ടുകാരെയും മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ അങ്ങനെ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് ഇത്തിരി സുഖമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ടാണ് റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും നമ്മൾ പഴയ പോലെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് കുട്ടികൾക്കായിട്ടുള്ള പേസ്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കുള്ള ടൂത്ത്പേസ്റ്റ് എപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ പല ഹാർഷ് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് കുട്ടികൾക്ക് സേഫ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ നാച്ചുറൽസ് ലവ്ലാപ്പ് നാച്ചുറൽസ് ബേബി ടൂത്ത്പേസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ടൂത്ത്പേസ്റ്റ് രണ്ട് ഫ്ലേവറിലാണ് വരണേ, ഒന്ന് സ്ട്രോബെറി, ഒന്ന് ബബിൾ ഫ്രൂട്ട്. 100 ഗ്രാമിന്റെ പാക്ക് ആയിട്ടാണ് വരുന്നത്. ഇത് വന്നിട്ട് 100% നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ SLS ഫ്രീ ആയിട്ടൊരു ടൂത്ത്പേസ്റ്റ് ആണ്. മെയിനായിട്ടും ഇത് ഫ്ലൂറൈഡ് ഫ്രീ ആണ്, കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്യുവർ വേഗൻ ആയിട്ടുള്ളൊരു ടൂത്ത്പേസ്റ്റും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ പല്ല് തേക്കുന്ന സമയത്ത് അവരുടെ പേസ്റ്റിൽ ഒരു ഡ്രോപ്പ് പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുക അതെങ്ങനെയാണ്, മേലോട്ടും താഴോട്ടും ബ്രഷ് ചെയ്യുന്ന രീതിയും സർക്കുലർ മോഷനിൽ നമ്മൾ ബ്രഷ് ചെയ്യാം. പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ പല്ലുകളും ബ്രഷ് ചെയ്യുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത ശേഷം നമ്മുടെ നാക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ചെയ്യാവുന്നതാണ്. രാവിലെയും വൈകുന്നേരം കൃത്യമായി നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ പല്ല് കേടാവുന്നത് ഒരു പരിധിവരെ അവോയ്ഡ് ആക്കാനും അതുപോലെ തന്നെ ക്യാവിറ്റീസ് ഉണ്ടാവാതിരിക്കാനും പല്ലെപ്പോഴും നല്ല ക്ലീനും ഫ്രഷും നല്ല സ്മെല്ലായിട്ട് വൃത്തിയായിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ലുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരുടെ പാൽ പല്ലുകൾ ഫസ്റ്റ് വരുന്ന പല്ലുകൾ തൊട്ടേ നമ്മൾ കെയർ ചെയ്യുമ്പോഴാണ് അവരുടെ ഭാവിയിലേക്കും അത് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞു പല്ലുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ വെറുതെ ബ്രഷ് ചെയ്യുക. ആദ്യം തന്നെ ഒരു വയസ്സ് കഴിയുമ്പോൾ പേസ്റ്റ് ഉപയോഗിച്ച് രണ്ടു നേരവും ബ്രഷ് ചെയ്യുക. അപ്പോൾ ഒരു പരിധിവരെ പുഴുപ്പല്ല് വരാതിരിക്കാനും അതോടൊപ്പം തന്നെ പല്ലും ഓട്ടകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് പോയിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ആക്കാൻ ഒരു പരിധിവരെ അത് സഹായിക്കും. ഓരോ കുഞ്ഞുങ്ങളുടെയും പല്ല് പല രീതിയിലായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കും ചില പല്ലുകൾ പെട്ടെന്ന് കേടുവരും. അപ്പൊ അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഒരു പരിധിവരെ ബ്രഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മധുരമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴും ഫുഡൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് പല്ല് കേടുവരാൻ സാധ്യത കൂടുതൽ. അപ്പൊ നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്ത ഈ ലവ്ലാപ്പിന്റെ പേസ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. സ്ട്രോബെറിയും ബബിൾ ഫ്രൂട്ടിന്റെയും കൊടുത്തിട്ടുണ്ട്. ഏതാണ്, രണ്ടും നല്ലതാണ്, ഒരുപോലെ തന്നെ നല്ലതാണ്. ഏതാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആമസോണിലും അതുപോലെ തന്നെ ലവ്ലാപ്പിന്റെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. റീസണബിൾ റേറ്റ് ആണ് നമുക്ക് കുട്ടികളുടെ ടൂത്ത്പേസ്റ്റ്. അപ്പോൾ കുറേ നാളത്തേക്ക് ഈ ഒരു പാക്ക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അത് വരയ്ക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.